എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് അവഗണിച്ചവർ നിങ്ങൾക്ക് പിറകെ വരും അത്ഭുതം സംഭവിക്കും എന്നതിനെക്കുറിച്ചാണ് ഇനി സംഭവിക്കാൻ പോകുന്ന അത്ഭുതത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാൻ സാധിക്കും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് ഒന്നാമത്തെ ഈ സൂര്യൻ്റെ പയലിൽ തെരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത് തീർച്ചയായിട്ടും അവഗണിച്ചവർ നിങ്ങൾക്ക് പിറകെ വരും കാരണം അല്ലാതെ അവർക്കിനി രക്ഷയില്ല നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടും നിങ്ങളെ അവഗണിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ ഇരുട്ട് മൂടിയ പോലെയായിരുന്നു അവഗണന ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്തൊരു അവഗണന നിങ്ങൾ അവഗണിച്ചുകൊണ്ടേയിരുന്നു എങ്ങനെ അവഗണന മറികടക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് നിങ്ങൾ ആലോചിച്ചത് നിങ്ങൾക്ക് അത്രയും സങ്കടമുണ്ടായിരുന്നൊരു അവഗണനയാണ് നിങ്ങളുടെ മനസ്സിൽ അത്രത്തോളം വിഷമം ആ അവഗണന മൂലമുണ്ടായി ആ അവഗണനയെ എങ്ങനെ മറികടക്കാമെന്നതിനെക്കുറിച്ച് പോലും നിങ്ങൾ ആലോചിച്ചു നോക്കി ജീവിതത്തിൽ ഇത്രമേൽ അവഗണിക്കാൻ നിങ്ങൾ എന്താണ് തെറ്റ് ചെയ്തതെന്ന് പോലും നിങ്ങൾ ആലോചിച്ചു അത്രത്തോളം അവഗണന ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കുണ്ടായി പക്ഷെ നിങ്ങൾക്ക് ആ അവഗണന കാണിച്ച വ്യക്തിയെ അവഗണിച്ചു പോകാൻ കഴിഞ്ഞില്ല കാരണം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തിയോട് സ്നേഹം ഉണ്ടായിരുന്നു ആ അവഗണനയ്ക്ക് ഒരുപാട് വേദനകളുണ്ടായിരുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ അവഗണിക്കുന്ന ഒരു വേദനയായപ്പോൾ അത് വിഷമം തോന്നി ജീവിതത്തിൽ നിങ്ങളൊരാളെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ആ ആൾ മൊത്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്തു ആ സമയത്തുണ്ടായ അവഗണന ആയതുകൊണ്ട് തന്നെ അതൊരു വലിയ വിഷമമായി മാറി എന്തുകൊണ്ട് എന്നെ അവഗണിച്ചു എന്തിനെ എന്നെ അവഗണിക്കണം എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു ഒരു തരത്തിലും ഒരു ഉപദ്രവവും നിങ്ങൾ ചെയ്തിട്ടില്ല നിങ്ങൾ ഉപകാരങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ പലപ്പോഴും ആ വ്യക്തി നിങ്ങളെ അതിശേവിക്കുവാനായിട്ട് വിളിച്ച് ഫോൺ വിളിച്ചോ നേരിട്ടോ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ വെച്ച് പറഞ്ഞപ്പോൾ തുടക്കത്തിൽ നിങ്ങൾക്ക് അത്ഭുതമായിരുന്നു ആ അത്ഭുതത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ആ അവഗണനയുടെ വേദന മനസ്സിലാക്കാൻ സാധിച്ചത് ആ അവഗണന ഒട്ടും സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല ഒട്ടും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നില്ല അവഗണിച്ച് മുന്നോട്ടു പോകുന്ന ആ അവസ്ഥ വളരെ വേദനാജനകമായിരുന്നു എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എന്നുള്ള ചോദ്യം ഒരുപാട് ചോദിച്ചിരുന്നു ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും നിങ്ങളെ അവഗണിച്ചത് നിങ്ങൾക്ക് ഒട്ടും സഹിക്കാനും കഴിഞ്ഞില്ല ആ അവഗണനയുടെ വേദന നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് വിടയുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്നു ആ അവഗണനയെ തോൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് വരുന്നു അവഗണിച്ചപ്പോ അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ടപ്പോ ഉണ്ടായ വേദനകൾ എങ്ങനെ മറികടക്കും എന്നുള്ളത് നിങ്ങളുടെ ഒരു വലിയ ചോദ്യമായിരുന്നു ഇനി ഒരിക്കലും നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒരു എൻട്രി ഇല്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളിയ ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് നിങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ സമാധാനിപ്പിച്ച ആൾക്കാരുണ്ട് പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ അവഗണിച്ച വ്യക്തി തിരികെ വരും കാരണം നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങളുടെ അവസ്ഥ കൃത്യമായി മനസ്സിലാക്കുന്നു നിങ്ങളുടെ ആ നല്ല മനസ്സിനെ കൃത്യമായിട്ട് ആ പോസിറ്റീവ് എനർജി മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ നിങ്ങൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് വരികയും ജീവിതത്തിൽ നിങ്ങൾക്ക് മികച്ച നേട്ടം ഉണ്ടാവുകയും ചെയ്യും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് വിജയത്തിൻ്റെ ആ ഒരു കൊടി നിങ്ങൾ വാറിക്കും നിങ്ങളുടെ പിറകെ ആ വ്യക്തി വരുന്നത് ഈ ലോകം കാണും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ മാറ്റം ഉണ്ടാകും നിങ്ങളോടുള്ള സ്നേഹവും ഇഷ്ടവും താല്പര്യവും ഒക്കെ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വരും ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടും സ്നേഹിക്കും നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ ശക്തി ആ അക്കാര്യത്തിലും വരികയും ചെയ്യും അടുത്തതായിട്ട് രണ്ടാമത്തെ ഈ ഫയല് സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം അവഗണന നിങ്ങളുടെ മനസ്സിൽ ദുഃഖമുണ്ടാക്കി അവഗണിക്കപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് അത്രയും കാര്യമായിട്ട് തോന്നിയില്ല പക്ഷേ അവഗണിക്കപ്പെട്ട സമയത്ത് നിങ്ങൾക്കത് അതിനെ അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നി കാരണം തനിക്ക് താൻ നഷ്ടപ്പെട്ടതും തൻ്റെ ജീവിതത്തിലുണ്ടായ വിഷമത്തിനും വലിയ വ്യാപ്തി ഉണ്ടെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് നിങ്ങളെത്തി ഒരുപാട് പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും അതിജീവിച്ചുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോയത് അവഗണിക്കപ്പെട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലത് വലിയ വിഷമമായിട്ട് മാറി അവഗണനയുടെ വ്യാപ്തി നിങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ കഴിയാത്തതായിട്ട് മാറി അവഗണിക്കപ്പെട്ട് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആൾ മറ്റുള്ളവരെ സ്വീകരിക്കുകയോ മറ്റുള്ളവരെ ആയിട്ട് കൂടി സംസാരിക്കുകയും സ്നേഹം പങ്കുവക്കലൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ കാണാൻ കാണപ്പെട്ടപ്പോൾ അത് നിങ്ങൾക്ക് വലിയ വിഷമമായിട്ട് തന്നെ മാറി നിങ്ങൾക്കൊട്ടും സഹിക്കാൻ പറ്റാത്ത ഒന്നായിട്ട് അത് മാറുകയും ദുഃഖം നിങ്ങൾ അല അടിക്കുകയും ചെയ്തു ഒരുപാട് വെല്ലുവിളും വെല്ലുവിളികളും പ്രതിസന്ധികളും തരണം ചെയ്ത വ്യക്തിയാണെങ്കിലും ആ അവഗണനയുടെ നേർക്കാഴ്ചകൾ നിങ്ങൾക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയായി മനസ്സുരുകി ഒരുപാട് പ്രാർത്ഥനകൾ നടത്തി എന്തുകൊണ്ട് എന്നെ അവഗണിച്ചു എന്തുകൊണ്ട് ഞാൻ അവഗണിക്കപ്പെട്ടു എന്നെ അവഗണിച്ചതിന് എന്ത് ന്യായീകരണം ഉണ്ട് എന്നിത്യാദിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോയി എന്തിനായിരുന്നു ഈ അവഗണനകൾ എന്തിനായിരുന്നു ഈ അവഗണനയുടെ ദുഃഖം ഞാൻ പേറുന്നതെന്നുള്ള ചിന്ത നിങ്ങളിൽ വന്നു മനസ്സ് ഉരുക്കിപ്പോയി ഈ ലോകത്ത് ഒറ്റപ്പെടുന്നത് പോലെ നിങ്ങൾക്ക് തോന്നി എന്ത് ഉണ്ടായിട്ട് എന്ത് കാര്യം എന്നെ ഒറ്റപ്പെടുത്തി കളഞ്ഞല്ലോ എന്നിത്യാദി ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വന്നു ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയ നിങ്ങളെ സംബന്ധിച്ച് ആ വേദന താങ്ങാൻ കഴിയാത്തതായിരുന്നു ആ വേദനയുടെ നിങ്ങളെ വിഷമിപ്പിക്കുന്ന ദൃശ്യങ്ങൾ അവിടെ ഉണ്ടായി ഒരുപാട് പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ അതിജീവനങ്ങൾ എല്ലാം കടന്ന് വന്ന നിങ്ങൾക്ക് വലിയ ദുഃഖം അവിടെ സമ്മാനിക്കപ്പെടുകയും ചെയ്തു എന്തിനു വേണ്ടിയായിരുന്നു ഞാൻ അവഗണിക്കപ്പെട്ടത് അത് ദുഃഖമായി അലയൊടിക്കുകയും മനസ്സിലെപ്പോഴും അതിൻ്റെ ഒരു വിങ്ങൽ ഉണ്ടാകുകയും ചെയ്തു ആ വ്യക്തി ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചു അത്രത്തോളം വിഷമം ഉണ്ടായിരുന്നു ഇപ്പോഴും ഒരു വിഷമം ഉണ്ടാകാം അത് അതുപോലൊരു വിഷമത്തിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണ് പക്ഷേ ഉദയസൂര്യൻ സമുദ്രത്തിൽ നിന്ന് ഉദിച്ചു വരുന്നത് പോലെ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യും കാരണം നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങൾ ആത്മാർത്ഥമായ സ്നേഹം മാത്രമാണ് നൽകിയിട്ടുള്ളത് ആരെങ്കിലൊക്കെ തെറ്റിദ്ധരിപ്പിക്കാനുണ്ടായിരുന്നിരിക്കാം ആരെങ്കിലൊക്കെ അവസരങ്ങൾ വിനിയോഗിച്ചിരിക്കാം നിങ്ങൾക്കെതിരെ അത് വിനിയോഗിച്ചവരും നിങ്ങളെ തെറ്റിദ്ധരിച്ചവരും ഒക്കെ മനസ്സിലാക്കാൻ പോകുന്ന ഒരു വസ്തു നിങ്ങൾ അറിഞ്ഞു ഒരു പ്രതിസന്ധിയും ഇല്ലാതെ നിങ്ങൾ മുന്നോട്ട് പോകും പോസിറ്റീവ് എനർജിയോടെ നിങ്ങൾ മുന്നോട്ട് പോകും നിങ്ങളെ തച്ചുടക്കാനോ തകർക്കാനോ ആർക്കും സാധിക്കില്ല വളരെ സന്തോഷത്തോടെ വളരെ സൗമ്യതയോടെ വളരെ മാനസികമായ പിൻബലത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഏത് പ്രതികൂല സാഹചര്യവും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള നിങ്ങളുടെ ആത്മബലം ഇവിടെ വെളിവാകും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടുകയും എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും എത്ര എത്ര പ്രതിസന്ധികളാണ് നിങ്ങൾ തരണം ചെയ്തത് ഈശ്വരാനുഗ്രഹം കൊണ്ട് ആ വ്യക്തി തിരികെ വരും ആ വ്യക്തി നിങ്ങളുടെ പിറകെ വരുന്ന അവസ്ഥയാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് ആളുകൾ അത്ഭുതപ്പെടും എങ്ങനെ ഈ വ്യക്തിക്ക് ഇത് സാധിച്ചു നിങ്ങളുടെ വിഷമം നിങ്ങളുടെ പതിന്മടങ്ങായ സന്തോഷവും ആത്മസംതൃപ്തിയും മാനസികമായ ഉല്ലാസവും ഒക്കെ ആയിട്ട് മാറും കാരണം ആ വ്യക്തി തിരിച്ചു വരുന്നു നിങ്ങൾ ഉറപ്പിച്ചു ഉറപ്പിച്ചുകൊള്ളുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക